നമ്മൾ ഈ വീഡിയോയ്ക്ക് അത് കാണുന്ന കിർലോസ്കറിൻ്റെ ഏറ്റവും പുതിയ 8 HP പെട്രോൾ ടില്ലറാണ്. വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, കാരണം സ്മൂത്താണ്, എൻജിൻ വളരെ സ്മൂത്താണ്, അതുപോലെ തന്നെ യൂസർ ഫ്രണ്ട്ലിയാണ്. ഏത് പ്രായത്തിലുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റും. ഡീസലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മൈലേജ് കുറവാണ്, കാരണം ഡീസലിന് 3.5 hours മൈലേജ് കിട്ടുമ്പോൾ, 1 liter ഡീസലിൽ 3.5 മണിക്കൂർ കിട്ടുമ്പോൾ, ഇതിൻ്റെ അകത്ത് 2.5 മണിക്കൂറാണ് കിട്ടുന്നത് 1 liter പെട്രോളിൽ. പക്ഷേ ടില്ലറിൻ്റെ അകത്ത് ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്, കാരണം എയർ ഫിൽട്ടർ ആണെന്നുണ്ടെങ്കിലും ഡ്രൈ ആണ്. ഡ്രൈ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തുള്ളി പോലും ഡസ്റ്റ് അകത്ത് എൻജിൻ്റെ അകത്ത് വരത്തില്ല, കാരണം ആ രീതിയിലാണ് കമ്പനി ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം വെറ്റ് എയർ ക്ലീനറാണ് 8 HP ഡീസലേ വരുന്നത്, പക്ഷേ ഇത് ഡ്രൈ ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊടിയൊന്നും അധികം കയറത്തില്ല. അതുപോലെ ഇത് ഈ ഒരു ഇതുപോലത്തെ സ്ഥലമാണ് നിങ്ങൾക്കുള്ള ഉള്ളതെന്നുണ്ടെങ്കിൽ, അതുപോലെ കാട് പിടിച്ച് കിടക്കുന്ന പോലത്തെ സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഡ്രം വീലാണ് ഏറ്റവും എഫക്റ്റീവ്. നമ്മളിപ്പം ബ്ലേഡിലാണ് ചെയ്തിരിക്കുന്നത്, കാരണം ഫസ്റ്റ് ഡെലിവറി ആയിരുന്നു അതുകൊണ്ട് ബ്ലേഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഡ്രം വീൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ഏരിയ കവർ ചെയ്യാൻ പറ്റും, കാരണം പുല്ല് കുടുങ്ങിയെന്ന് പറഞ്ഞാലും ഓട്ടോമാറ്റിക്കായിട്ട് വെളിയിലോട്ട് പോകുന്നുണ്ട്. അത് സഫീഷ്യൻ്റ് ആയിട്ടുള്ള സ്പേസ് ഉള്ള കാരണം വെളിയിലോട്ട് പോകുന്നുണ്ട്, കാരണം ബ്ലേഡായി കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ നമുക്ക് ബ്ലേഡ് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ഡ്രം വീലായി കഴിഞ്ഞാൽ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളുമില്ല. പിന്നെ നേരത്തെ 2 videos ഞാൻ ഡ്രം വീലിൻ്റെ ചെയ്തിട്ടുണ്ട്, ആർക്കെങ്കിലും കാണാത്ത മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ കാണുക. കാരണം ഡ്രം വീല് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്, കാരണം ബ്രഷ് കട്ടർ ആണെങ്കിൽ പോലും, ബ്രഷ് കട്ടർ ഉള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ പോലും മുകളിലത്തെ പുല്ലും ആണ് ബ്രഷ് കട്ടർ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം വേര് നിൽക്കുന്ന കാരണം തന്നെ പെട്ടെന്ന് നമുക്ക് വീഡ്സ് വീണ്ടും വളരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. ഇത് കോഴിക്കോട് ജില്ലയിൽ വടകരയിൽ നാദാപുരം അടുത്ത് വളയം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഡെമോ ചെയ്തതാണ്. നല്ല മണ്ണായിരുന്നു, കറുത്ത മണ്ണായതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ആഴം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് 2 രീതി, അതായത് ഹൈ ഗിയറിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ലോ ഗിയറിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ഇതുപോലത്തെ ഉള്ള സ്ഥലം ആദ്യം ലോ ഗിയറിൽ ഉപയോഗിച്ച് സ്ലോ ആയിട്ട് മേൽമണ്ണ് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഹൈ ഗിയർ ഇട്ട് ഒന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്മൂത്തായിട്ട് നമ്മൾ ലെവൽ ചെയ്ത് എടുക്കാൻ പറ്റും സ്ഥലം. അപ്പം അത് ഇപ്പോൾ ഹൈ ഗിയർ ഇട്ട് കഴിഞ്ഞപ്പം 8 HP ഡീസലിനേക്കാളും സ്പീഡുണ്ട് ടില്ലറിന്, പെട്രോൾ ആയതുകൊണ്ടാണ് തോന്നുന്നു, കാരണം നല്ല സ്പീഡുണ്ട് ടില്ലറിന്.